ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നായക നടനാണ് വിജയ്. സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് തമിഴ്നാട്ടിൽ ഉള്ളതും. സിനിമയിലെ സൂപ്രതാരങ്ങൾ ജനനായകനായി വരുന്ന ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ മേഖലയിൽ പെടുന്ന തമിഴ്നാട്ടിൽ ഏറ്റവും പുതിയതായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് വിജയ്യാണ്. ഇതിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഏഴാമത്തെ സിനിമാ താരമാണ് വിജയ്. തമിഴക വിക്ടറി കഴകം എന്ന പേരിൽ സൂപ്രതാരം വിജയ് പാർട്ടി ആരംഭിച്ചത്. തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വിലയേറിയ താരമായ വിജയ്യുടെ സിനിമ കരിയർ ഇനി ഏത് ദിശയിൽ സഞ്ചരിക്കുമെന്നതാണ് വിവിധ കോണുകളിൽ നിന്നുയരുന്ന ചോദ്യം. നിലവിൽ വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന സിനിമയിലാണ് വിജയ് അഭിനയിക്കുന്നതും. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ പുരോഗമിക്കുകയാണ്. ഈ ചിത്രത്തിന് ശേഷം ഒരു ചിത്രവും കൂടി താൻ ചെയ്യുമെന്ന് വിജയ് പറയുന്നുണ്ട്. തൻ്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് യാതൊരു രീതിയിലും തടസ്സം സൃഷ്ടിക്കാതെ ദളപതി 69 എന്ന കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ചിത്രം പൂർത്തീകരിക്കുമെന്നാണ് വിജയ് കത്തിൽ പറയുന്നതും. പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലായിരിക്കും താനെന്നും വിജയ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. തമിഴകത്തിന് പുറമെ മലയാളികളും വളരെ ഏറെ സങ്കടത്തിലാണ്. എന്തെന്നാൽ വിജയുടെ ഡാൻസ്, പാട്ട്, ആക്ടിങ് ഇതെല്ലാം നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ മലയാളികൾ വലിയ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ ലോകത്തിന് എന്നേക്കുമായി ഒരു എൻ്റർടൈനറെ നഷ്ടമാവുകയാണ് എന്നാണ് ആരാധകരും പറയുന്നത്. മോശം പ്രതികരണം ലഭിച്ച ഒരു വിജയ് സിനിമ പോലും കോടികളാണ് സമ്പാദിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുംതോറും സ്റ്റാർ വാല്യുവിൻ്റെ കാര്യത്തിൽ വിജയ് ഉയർന്നിട്ടേയുള്ളൂ. വിജയ് ഇപ്പോൾ തൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. അതാണിപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നതും. തൻ്റെ രാഷ്ട്രീയ യാത്രയെക്കുറിച്ച് വിജയ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പേരിനൊപ്പമുണ്ടായിരുന്ന ജോസഫ് വിജയ് നീക്കം ചെയ്തതായി കാണാം. ഇതിന് വിജയുടെ പ്രസ്താവനകളെല്ലാം ജോസഫ് വിജയ് അല്ലെങ്കിൽ സി ജെ വിജയ് എന്ന പേരിലായിരുന്നു. ജോസഫ് എന്ന നാമം താരം ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചതിന് പിന്നിൽ മതപരമായ സത്യം ഇല്ലാതാക്കി എന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുമാണെന്നും താരം പറയുന്നു. യാതൊരുവിധ നൂലാമാലകളും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന തീരുമാനത്തിൻ്റെ ഭാഗവുമാണ് ഇത്. അതുപോലെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയ വിജയുടെ ഫോട്ടോയിൽ നെറ്റിയിൽ കുങ്കുമം, പൊട്ട് എന്നിവയും കാണാം. താൻ ഇന്നു മുതൽ വിജയ് മാത്രമാണെന്നും ഇനി താൻ വിജയ് ജോസഫ് അല്ല എന്നും വിജയ് ഉറപ്പിച്ചു പറയുന്നു. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകളറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.